നമ്മുടെ വാഹനം ഒരു ഇലക്ട്രീഷ്യൻ്റെ ഒരു വർക്ക്ഷോപ്പുകാരുടെ സഹായം ഇല്ല, നമ്മുടെ വാഹനത്തിൻ്റെ ഡൈനാമോ ഓൾട്ടർനേറ്റർ എങ്ങനെ ചാർജ് ആകുന്നു എങ്ങനെ ചെക്കാക്കാമെന്ന് എന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, വർക്ക്ഷോപ്പുകാരുടെ സഹായമൊന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഒരു മൾട്ടിമീറ്റർ ആവശ്യം മാത്രമേ ഉള്ളൂ ചെക്കാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ കാണുന്ന ഡൈനാമോ ഫെയിലിയർ ആയിട്ടുള്ള വാഹനത്തിൻ്റെ കറണ്ടാണ്, സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലെ കറണ്ടാണ് നിങ്ങൾ കാണുന്നത്. 12.27 ആണ് ഇപ്പോൾ എൻ്റെ കറണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഡൈനാമോ ഓൾറെഡി കംപ്ലൈൻറ്റ്, അതുകൊണ്ടാണ് 12.27. ഹെൽത്തി ആയിട്ടുള്ള ഡൈനാമോ ചാർജ് എത്രയെന്ന് ഞാൻ റീപ്ലേസ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അഥവാ നിങ്ങളുടെ കയ്യിൽ മൾട്ടിമീറ്റർ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെക്കാക്കാം. വണ്ടി സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ നിങ്ങൾ വണ്ടിയുടെ ബാറ്ററി ടൈമ് ലൂസ് ചെയ്യുകയാണെങ്കിൽ, ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓഫായിട്ടുണ്ട്, എഞ്ചിൻ ഓഫാണ്, ഞാൻ ആൾട്ടർനേറ്റർ ചാർജ് ചെയ്യുന്നില്ല, ചാർജ് ആവുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ ഓഫാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആൾട്ടർനേറ്റർ ഹെൽത്തി ആയിട്ടുള്ള ആൾട്ടർനേറ്ററാണ് അർത്ഥം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന് ശേഷം ഞാൻ എന്താണ് ഇത് ഈ വാഹനത്തിൽ ഞാൻ പുതിയ ആൾട്ടർനേറ്റർ റീപ്ലേസ് ചെയ്തതിന് ശേഷമുള്ള വോൾട്ടേജ് എത്രയാണ്, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾട്ടർനേറ്ററിന് ഇത്ര മുതൽ ഇത്ര വരെ വോൾട്ടേജ് കാണുന്നുണ്ടോ. അത് എനിക്ക് കാണിച്ചു തരാം. അറ്റ് ഇതിപ്പോൾ ഞാൻ ആൾട്ടർനേറ്റർ റീപ്ലേസ് ചെയ്തതിന് ശേഷമുള്ള വോൾട്ടേജ് ഞാൻ കാണിച്ചു തരാം. ആൾട്ടർനേറ്റർ റീപ്ലേസ് ചെയ്തതിന് ശേഷം 13.14 സംതിങ് കാണിക്കുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡൈനാമോയ്ക്ക് 13.5 to 14.5 വരെ വോൾട്ടേജ് കാണിക്കും. അഥവാ ഇങ്ങനെയാണ് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ 13.5 to 14.5 ഇടയിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൈനാമോ ഹെൽത്തിയാണ്.